അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡം. സീതാദേവിയോടൊപ്പം ശ്രീരാമൻ രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ചു സുഖമായി വസിച്ചു. അശ്വമേധം തുടങ്ങിയ യാഗങ്ങളിലൂടെ തന്റെ കീർത്തി ലോകമെങ്ങും പരത്തിയും പ്രജകൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടും വിശ്വത്തെയെല്ലാം പരിപാലിച്ചു പോന്നു. അക്കാലത്ത് സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖമുണ്ടായതേയില്ല. രോഗഭീതി ആർക്കുമുണ്ടായില്ല. ഭൂമി സസ്യലതാദികൾ കൊണ്ട് പച്ച പിടിച്ചു. കൊള്ളക്കാരിൽ നിന്നുള്ള ഭയവും ബാലമരണങ്ങളും ഇല്ലാതായി. യഥാസമയങ്ങളിൽ മഴ പെയ്തു. മനുഷ്യരെല്ലാം ശ്രീരാമനെ പൂജിച്ചു. സാകേതത്തിലെ പ്രജകൾക്ക് ഇതിൽ പരം എന്തു സുഖമാണ് വേണ്ടത്? വൈകുണ്ഠ ലോകത്തിലെ സുഖത്തിന് തുല്യമായി സൗഖ്യം ലഭിച്ച അയോധ്യാവാസികൾ ജനങ്ങൾ ശോകമോഹങ്ങളില്ലാതെ വസിച്ചു. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകീ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശ്ലേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവുമൊരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യഭയവുമൊരേടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടാറുമില്ല. കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാവരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനും ഉണ്ടനുകമ്പ മാനസേ. നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരദാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽ പരം വൈകുണ്ഠലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നു മേവീടിനാ.